രണ്ട് വാക്സിൻ ഡോസുകൾക്കിടയിലെ ഇടവേള വീണ്ടും മാറ്റേണ്ടതുണ്ടോ എന്ന ആലോചന. വാക്സിൻ ഒറ്റ ഡോസ് മതിയാകുമോ എന്ന പഠനവും ഓഗസ്റ്റോടെ പൂർത്തിയാക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. വാക്സിൻ വില നിർണയം കേന്ദ്രം ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം സുപ്രീംകോടതി ആവർത്തിച്ചു. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിൻ ഡോസുകൾക്കിടയിലെ ഇടവേള 4 മുതൽ 8 ആഴ്ച എന്നായിരുന്നു ആദ്യ ധാരണ. എന്നാൽ കോവിഷീൽഡ് 2 ഡോസ് നൽകാനുള്ള ഇടവേള പിന്നീട് 12 മുതൽ 16 ആഴ്ച വരെയാക്കി മാറ്റി. കോവാക്സിന് പഴയ തീരുമാനം തുടർന്നു. എന്നാൽ എല്ലാ വാക്സിനുകളുടെ കാര്യത്തിലും ഇടവേള എത്ര വേണം എന്ന കാര്യത്തിൽ വിശദമായ പഠനത്തിനാണ് കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റോടെ പഠനം പൂർത്തിയാക്കി പുതിയ മാർഗനിർദ്ദേശം വരും. കോവിഷീൽഡ് ഒറ്റ ഡോസ് മാത്രം മതിയോ എന്ന ആലോചനയുമുണ്ട്. ഒരു വാക്സിൻ കുത്തിവെച്ച ശേഷം അടുത്ത ഡോസ് മറ്റൊരു വാക്സിൻ സ്വീകരിക്കാമോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് പ്രായോഗികമാണോ എന്നതും പഠന വിഷയമാക്കി. ഇതിനിടെ സർക്കാരിൻ്റെ വാക്സിൻ നയത്തെ വീണ്ടും സുപ്രീംകോടതി ചോദ്യം ചെയ്തു. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴാണ് വിമർശനം. 18-നും 44-നും ഇടയിലുള്ളവർക്ക് വാക്സിൻ നൽകുന്നതിൽ നിന്ന് കേന്ദ്രം ഒഴിഞ്ഞു മാറരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിൻ പോലെ ഇതും കേന്ദ്രം പൂർണ്ണമായും കമ്പനികളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കണം. പകുതി വാക്സിൻ സംസ്ഥാനങ്ങളും സ്വകാര്യ കേന്ദ്രങ്ങളും വാങ്ങട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചുവെന്ന് കോടതി ചോദിച്ചു. വിലനിർണ്ണയം കമ്പനികൾക്ക് വിട്ടുകൊടുക്കരുത്. രാജ്യമാകെ വാക്സിന് ഒറ്റ വില നിർണ്ണയിച്ച് ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. കോവിൻ ആപ്പിലെ രജിസ്ട്രേഷന് കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ പലർക്കും കഴിയുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്പോട്ട് രജിസ്ട്രേഷന് അനുവാദമുണ്ടെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ മറുപടി. ഡിസംബറോടെ എല്ലാവർക്കും വാക്സിൻ നൽകാനാവുമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. വാക്സിൻ ലഭ്യതയെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുമ്പോഴാണ് വാക്സിൻ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഈ ആലോചന. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഫൈസർ ഉൾപ്പെടെ കൂടുതൽ വിദേശ വാക്സിനുകളുടെ വിതരണവും ഇന്ത്യയിൽ തുടങ്ങാനാണ് സാധ്യത. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.